നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഐക്കൺസ് ഒന്നും ഇല്ലാത്ത ആപ്ലിക്കേഷൻസ് ഒക്കെ ഇതിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അതിനനുസരിച്ച് നമ്മുടെ ബാറ്ററി ലൈഫ് കുറയും, നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് കുറയും, അതുപോലെ ആവശ്യമില്ലാത്ത കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് വരും. നമ്മൾ ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നമ്മുടെ ഫോൺ ഹീറ്റ് ആവുന്നുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ നമ്മൾ പലരും പല മിസ്റ്റേക്സും ചെയ്യാറുണ്ട്. ഇങ്ങനെ പല മിസ്റ്റേക്സും ചെയ്യുന്ന സമയത്ത് നമുക്കും നമ്മുടെ ഫോണിനും അതത്ര നല്ലതല്ല. ഇങ്ങനെയുള്ള കുറച്ച് മിസ്റ്റേക്സിനെ കുറിച്ച് നമുക്ക് ഇന്ന് വീഡിയോയിൽ നോക്കാം. ആദ്യമായിട്ട് പറയാനുള്ള നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കാറുണ്ട്. ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത്, നമ്മളാണ് ആ ഫോട്ടോ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫോട്ടോയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കാണുന്ന ആരുടെയെങ്കിലും കയ്യിൽ ഫോൺ കൊടുത്തിട്ട് അവരോട് ഫോട്ടോ എടുക്കാൻ പറയും. കൂടുതൽ സമയങ്ങളിലും നമുക്ക് ഇങ്ങനെ കൊടുത്തെന്ന് വിചാരിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ഭാഗ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലെ പല ഡാറ്റാസും അവർക്ക് വേണമെങ്കിൽ ചോർത്താൻ കഴിയും. കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ മാത്രമേ നമ്മുടെ ഫോൺ അവരുടെ കയ്യിലുണ്ടാവും. പക്ഷേ ഈ ഒരു ടൈം കൊണ്ട് തന്നെ അവർക്ക് പല ഡാറ്റാസും ഇതിൽ നിന്ന് ചോർത്താൻ കഴിയും. ഇത് വളരെ റയറായിട്ട് നടക്കുന്ന കാര്യമായിരിക്കും. എല്ലാവരും ഒന്നും നമ്മുടെ ഫോൺ എടുത്തിട്ട് ഡാറ്റ ചോർത്താൻ പോകുന്നില്ല. പക്ഷേ ചിലർക്കൊക്കെ നമ്മുടെ ഡാറ്റ കൊണ്ട് പല തട്ടിപ്പുകളും നടത്താനുണ്ടാവും. അങ്ങനെയുള്ളവരുടെ കയ്യിലാണ് ആ ഫോൺ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന ഒരു ഫീച്ചർ ആയിരിക്കും, ഈ ഒരു ഫീച്ചർ നിങ്ങൾ യൂസ് ചെയ്യണം. നമ്മുടെ ലോക്ക് സ്ക്രീനിൽ പോയാൽ നമുക്ക് ക്യാമറയുടെ ഒരു ഐക്കൺ കാണാൻ കഴിയും. അതിൽ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. ഇങ്ങനെ ക്യാമറ ഓപ്പൺ ആകുന്ന സമയത്ത് നമുക്ക് ഫോട്ടോ എടുക്കാൻ കഴിയും. പക്ഷേ നമുക്കിവിടെ ഗ്യാലറിയിൽ ക്ലിക്ക് ചെയ്താൽ ഗ്യാലറി ഓപ്പൺ ചെയ്യാനുള്ള ആക്സസ് നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് വേറെ എന്ത് കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. ജസ്റ്റ് ക്യാമറ എടുത്തിട്ട് ഫോട്ടോ എടുക്കുക എന്നല്ലാതെ വേറൊരു കാര്യം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ലോക്ക് അൺലോക്ക് ചെയ്തിട്ട് ഒരു സ്ട്രേഞ്ചറിന് നിങ്ങളുടെ ഫോൺ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അടുത്ത നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് പ്ലേ സ്റ്റോറിൻ്റെ പുറത്തുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടാത്ത ആപ്ലിക്കേഷൻസ് നമ്മൾ പുറത്തു പോയി ഡൗൺലോഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന പെയ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിൻ്റെ ഫ്രീ വേർഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൻ്റെ പുറത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് മാത്രം ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മളൊരു ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്തിട്ട് അതിൽ കാണുന്ന ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് എടുത്തിട്ട് അതിലെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കരുത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷന് പകരം മാൽവെയറാണ് പല സമയത്തും നമ്മുടെ ഫോണിൽ കയറാറുള്ളത്. ഇങ്ങനെ കയറുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാം നമ്മുടെ ഫോണിൽ ഒരു ആവശ്യമില്ലാതെ പരസ്യങ്ങൾ വരുന്നത് കാണാൻ കഴിയും. എപ്പോഴും ഈ ഒരു ആഡ് വരുന്ന ആപ്ലിക്കേഷൻ ഇതിൽ റൺ ചെയ്യുന്നുണ്ടാവും. അതിനനുസരിച്ച് നമ്മുടെ ബാറ്ററി ലൈഫ് കുറയും, നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് കുറയും, അതുപോലെ ആവശ്യമില്ലാതെ കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് വരും. ഇനി അഥവാ നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെയുള്ള മാൽവെയർസ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പല സമയത്തും നമുക്ക് അത് ഈസി ആയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ കഴിയും. നമ്മുടെ സെറ്റിംഗ്സിൽ പോയിട്ട് ആപ്സ് അല്ലെങ്കിൽ ആപ്പ് മാനേജ്മെൻ്റ് എന്ന ഓപ്ഷനൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഫോണിലെ എല്ലാ ആപ്ലിക്കേഷൻസിൻ്റെയും ലിസ്റ്റ് വരുന്ന ഒരു ഭാഗം പല ഫോൺസിലും പല രീതിയിലായിരിക്കും. ഇതൊരു റിയൽമി ഫോണാണ്. ഇതിൽ ആപ്പ് മാനേജ്മെൻ്റ് എന്നൊരു ഓപ്ഷനാണ് വരുന്നത്. അതെടുത്തിട്ട് ആപ്പ് ലിസ്റ്റ് എന്നത് എടുത്താൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇതിൽ കാണാൻ കഴിയും. ഇങ്ങനെ പല ആപ്ലിക്കേഷൻസിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഐക്കൺസ് ഒന്നും ഇല്ലാത്ത ആപ്ലിക്കേഷൻസ് ഒക്കെ ഇതിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അത് മിക്കവാറും ഒരു മാൽവെയർ ആകാനായിരിക്കും ചാൻസ്. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിന് പുറത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തതോ അല്ലെങ്കിൽ ട്രസ്റ്റഡ് അല്ലാത്ത ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ബ്രൗസ് ചെയ്തതോ ആണ് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ വരാനുള്ള കാരണം. അടുത്തൊരു മിസ്റ്റേക്കാണ് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഫോൺ ഹീറ്റാകാനുള്ള പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ ബെഡിൽ വെച്ച് ചാർജ് ചെയ്യുക, ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ച് ചാർജ് ചെയ്യുന്നത്, അതുപോലെ ഗെയിമിംഗ് ചെയ്യുന്ന സമയത്ത് ചാർജ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിക്ക് വളരെ കംപ്ലൈൻറ്റ് വരുത്തുന്ന കുറച്ച് കാര്യങ്ങളാണ്. കാരണം ഇങ്ങനെ ചാർജ് ചെയ്യുന്ന സമയത്തൊക്കെ ഹീറ്റിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഫോണിൽ വരുന്ന ഹീറ്റിംഗ് അത്ര നല്ല രീതിയിൽ പുറത്തേക്ക് പോകില്ല നമ്മൾ ബെഡിൽ വെച്ച് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ച് ചാർജ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഹീറ്റിംഗ് ഫ്രിഡ്ജിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ ഹീറ്റിംഗ് വരുന്നത് നമ്മുടെ ബാറ്ററിക്ക് അത്ര നല്ലതല്ല. ഗെയിമിംഗ് ചെയ്യുന്ന സമയത്തും നല്ല രീതിയിൽ ഫോൺ ഹീറ്റാവും. ഇങ്ങനെ ഹീറ്റാകുന്ന സമയത്ത് നമ്മുടെ ബാറ്ററിക്ക് അത് അത്ര നല്ലതല്ല. ഇനിയും ഹീറ്റാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നമ്മുടെ ഫോൺ ഹീറ്റാവുന്നുണ്ട്. നമ്മുടെ ഫോണിൻ്റെ കൂടെ കിട്ടിയ ചാർജറാണെങ്കിൽ പോലും ഫാസ്റ്റ് ചാർജർ നല്ലൊരു 65 വാട്ടിൻ്റെ ഒക്കെ കൂടിയ ഫാസ്റ്റ് ചാർജർ ആണെന്നുണ്ടെങ്കിൽ ഫോണിലെ ഹീറ്റിംഗ് വരും. അതുകൊണ്ട് തന്നെ ലോങ് ടേമിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സമയത്തും ഫാസ്റ്റ് ചാർജറും യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല, പക്ഷേ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. നമുക്ക് അത്യാവശ്യം വരുന്ന സമയത്ത് മാത്രം ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച്, അതല്ലാത്ത സമയങ്ങളിലൊക്കെ ഒരു നോർമൽ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ബാറ്ററി ഹെൽത്തിന് ഏറ്റവും നല്ലത്. അടുത്തൊരു മിസ്റ്റേക്കാണ് പുതിയ ഫോണുകളിലൊക്കെ ഹൈ റിഫ്രഷ് റേറ്റാണ് വരുന്നത്. 90 Hz, 120 Hz അതിൽ കൂടിയ റിഫ്രഷ് റേറ്റ് വരുന്ന ഫോൺസ് നമുക്ക് കാണാൻ കഴിയും.
ഇങ്ങനെയുള്ള ഫോൺസിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് ഈ ഹൈ റിഫ്രഷ് റേറ്റ് മോഡ് എല്ലാ സമയത്തും എനേബിൾ ആക്കിയിടുന്നത്. ഹൈ റിഫ്രഷ് റേറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ബാറ്ററി നമ്മുടെ ഫോണിൽ നിന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം, ആവശ്യമുള്ളതെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഗെയിമിംഗ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഈ റിഫ്രഷ് റേറ്റ് കൂടുതലായിട്ട് ആവശ്യമുള്ളത്. അങ്ങനെയുള്ള സമയത്ത് മാത്രം ഓൺ ആക്കിയിടുക. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം എനേബിൾ ആക്കുക എന്നുള്ളത് കുറച്ച് പണിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈ റിഫ്രഷ് റേറ്റ് വരുന്ന എല്ലാ ഫോൺസിലും നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇങ്ങനെ ഓട്ടോ മോഡ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിന് ആവശ്യമുള്ള സമയത്ത് മാത്രം ഹൈ റിഫ്രഷ് റേറ്റ് മോഡിലേക്ക് പോകും. ഗെയിമിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മാത്രം ഹൈ റിഫ്രഷ് റേറ്റ് മോഡിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് നമ്മളിൽ പലരും ഫോണിൽ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം.